പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നുവെങ്കിൽ, സത്യം പ്രവർത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സത്യമാണ് എന്ന് തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ തന്നെ വസിക്കണമെന്നുള്ളത് ഈ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തമായിരിക്കുന്ന ഒരു സന്ദേശമാണ്. നിങ്ങൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് എങ്ങനെയാണ്, ഏത് നിലകളിലാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് വിശുദ്ധ ബൈബിളുമായി ചേർത്തിണക്കപ്പെടണം. 1400 ഗ്രാം മാത്രം തൂക്കമുള്ള നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ മസ്തിഷ്കം കൊണ്ട് ചിന്തിച്ചു കൂട്ടുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ നീതിമാനാണെന്നും സത്യവാനാണെന്നും തെളിയിക്കപ്പെടുന്നത്. ഞാൻ നീതിമാനാണോ, ഞാൻ സത്യവാനാണോ, ഞാൻ പാപമില്ലാത്തവനാണോ എന്ന് തെളിയിക്കപ്പെടുന്നത് ഈ വിശുദ്ധ ബൈബിളിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ്. പക്ഷേ നല്ലവരിൽ നല്ലവനായ, പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിന്റെ അംഗീകാരമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി തീരുകയില്ല എന്നുള്ളത് പരമാർത്ഥമാക്കപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളെ തിരിച്ചറിയുന്നത് മനുഷ്യരാരുമല്ല, കൂടെ കിടക്കുന്ന ഭാര്യയ്ക്കും ജനിപ്പിച്ച മക്കൾക്കും കൂടെ വളർന്നവർക്കും കൂടെ കൂട്ടുകൂടുന്നവർക്കും നിന്റെ ശരിയായിരിക്കും സ്വഭാവങ്ങളും ചിന്താഗതികളും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും നിന്റെ ചിന്താഗതികളും പ്രവൃത്തികളും നന്നായി പകൽ പോലെ മനസ്സിലാക്കുന്ന കാലത്തിന്റെ കതിരവനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നിന്നെ ഒരിക്കൽ ന്യായവിധി വിസ്താരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം സമാഗതമായി എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ കൂടെ പ്രാപഞ്ചികപരമായും രാഷ്ട്രീയപരമായും മതപരമായും തെളിയിക്കപ്പെടുന്നതാണ്. മാലാഖി എന്ന് പറയുന്ന ബൈബിളിലെ പ്രവാചകൻ പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസമുണ്ടാകും, അന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയായി തീരുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ള ദൈവത്തിന്റെ നിയമവ്യവസ്ഥകൾക്ക് മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ എത്തിപ്പെടുന്നതിന് മുമ്പ് ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷയുടെ ദിവസമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ന്യായവിധിയുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകേണ്ടതിന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പരിപാവനമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ വചനത്തിൽ കൂടെ ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. അങ്ങനെ പാപങ്ങൾ ഏറ്റുപറയപ്പെട്ടവരായി യേശുവുമായിട്ടുള്ള പരിപാവനമായി ജീവിതം ചെയ്തവരുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ആ ദൈവസഭയെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു രണ്ടാമത് ഈ ഭൂമിയിൽ അവതരിക്കുന്നത് എന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അബദ്ധമായോ അറിഞ്ഞുകൊണ്ട് ഒരു പാപം വന്നിട്ടുണ്ടെങ്കിൽ ആ പാപത്തെ ക്ഷമിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും കഴിയാതിരിക്കുമ്പോൾ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഭൂമിയിൽ അവതരിക്കപ്പെട്ട നസറേത്തുകാരനായിരിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ ലേഖനം എന്ന് പറയുന്ന പുതിയ നിയമത്തിലെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ കൂടെ നാം ഇങ്ങനെ മനസ്സിലാക്കുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകലവിധ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ വചനത്താൽ, യേശു ക്രിസ്തുവിന്റെ ആ നാമത്താൽ, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് അവന്റെ വരവിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട മണവാട്ടിയാണ് ദൈവസഭ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വേറുപെട്ട കൂട്ടങ്ങളെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നത്. അതേ തനിക്കായി കാത്തു നിൽക്കുന്നവരെ വീണ്ടും ചേർക്കുവാൻ യേശു ക്രിസ്തു വരുമെന്ന് പറയുന്ന ആ മഹത്തായിരിക്കുന്ന സംഭവത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം അത്രയെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ലോകം കാണാൻ പോകുന്ന മഹത്തായ ഒരു സംഭവമാണ് യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ ഭൂമിയിൽ വരുമെന്നുള്ളത്. ദൈവം ഉദ്ദേശിക്കുന്ന കാര്യത്തിന് നിവൃത്തീകരണത്തിലേക്ക് നിങ്ങൾ വരാനായി വിശുദ്ധ ബൈബിളിന്റെ വെളിച്ചത്തിൽ സത്യങ്ങൾ കണ്ടെത്തിയിട്ട് യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായിരിക്കുന്ന പാപവിമോചനം പ്രാപിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ രക്തത്താലും വചനത്താലും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിക്കുന്നതായിരിക്കുന്ന കൂട്ടമാണ് ശരിയായ ദിശകളിൽ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ മണവാട്ടി എന്ന് പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു ക്രിസ്തുവിന്റെ കാഹളം ധ്വനിച്ചാൽ, അവൻ മധ്യവാനത്തിൽ വന്നാൽ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കപ്പെടുന്ന ബൈബിളിന്റെ വക്താക്കളും ബൈബിളിനെ പാരമ്പര്യമായി അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടൊരു കാര്യം ചോദിക്കുന്നു, നീ അവരോടുകൂടെ മധ്യവാനത്തിൽ അവന്റെ മണവാട്ടിയെ എടുക്കപ്പെടുമോ എന്നുള്ളത് ഇന്ന് പകൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ വക സത്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അജ്ഞതയിലെയും പുറകെ നടന്ന് യാത്ര ചെയ്ത് നിങ്ങളുടെ സമയവും ജീവിതവും വിലപ്പെട്ട അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ വിശുദ്ധ ബൈബിളിന്റെ പാരായണത്തിലേക്കും വിശുദ്ധ ബൈബിളിന്റെ ഉപദേശത്തിലേക്കും സത്യത്തിലേക്കും വരുവാൻ ഈ ദൈവവചന നിമിത്തം ഞങ്ങൾ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് വായിച്ചിട്ടും ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ
ബൈബിൾ സത്യങ്ങളെ അതിൻ്റെതായിരിക്കുന്ന നിലകളിൽ പറഞ്ഞു മനസ്സിലാക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. എന്റെ ചുറ്റും നിൽക്കുന്ന ഈ ചെറുപ്പക്കാരെ നോക്കൂ, ഈ വെള്ളയാങ്കുടിയിലും ഇരട്ടയാറിലും കട്ടപ്പനയിലും ഒക്കെ പിറന്നു വീണ് ജീവിച്ചു വന്നതായ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണിവർ. എന്തുകൊണ്ടാണ് ഈ നല്ല പ്രായത്തിൽ അറിവും വിദ്യാഭ്യാസവും പണവും സ്വാധീനവും സാംസ്കാരിക ബോധമുള്ളതായിരിക്കുന്ന ചെറുപ്പക്കാർ ഈ തരത്തിൽ പരസ്യമായി നിങ്ങൾക്ക് മുമ്പിൽ ബൈബിളിനെ സാക്ഷ്യം വഹിക്കാൻ കാരണമായി തീർന്നത്? ഇതൊരു മതപരിവർത്തനത്തിന്റെ മാർഗമായതുകൊണ്ടല്ല, മറിച്ച് ഇത് മാത്രമേ സത്യമുള്ള എന്നുള്ള തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രഭാഷണം നടത്തുന്നത് കൊണ്ട്. ഇരുളിന്റെ അന്ധതമസിൽ കിടക്കുന്ന, ഇരുട്ടിന്റെ തടവറയിൽ കിടക്കുന്ന എത്രയെത്ര ആളുകളാണ് ജീവിതത്തിന്റെ ഔന്നത്യപരമായിരിക്കുന്ന അവസ്ഥകളിലും ജീവിതത്തിന്റെ ഏറ്റവും തകർച്ചയുടെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ആളുകളും ഈ ജീവിതത്തിന്റെ പരിഭാവനമായ അർത്ഥപൂർണമായ ആത്മീയ അന്തരീക്ഷങ്ങളിലേക്ക് മടങ്ങി വരുന്നതെന്ന് ഇവിടെ ഓർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ജീവിതം വെറും ഒരു യാഗമാക്കി, ത്യാഗമാക്കി, ബലിയാക്കി, ചാവേറാക്കി തീർക്കാതെ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സത്യവചന ഉപദേശത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് പകൽ ഞങ്ങൾ ഈ പ്രഭോഷണത്തിൽ കൂടെ, പ്രഭാഷണത്തിൽ കൂടെ നിങ്ങളെ പ്രബോധിപ്പിച്ചുണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതെ, നിങ്ങൾ വെളിച്ചത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും ഇരുളിൽ വസിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ഇരുളിൽ വസിക്കുന്നവർക്ക് ഇനി ശേഷിക്കുന്നത് ഒരു വലിയ ന്യായവിധി മാത്രമാണ്. ആ വലിയ ന്യായവിധിയിലും തെറ്റിയൊഴിയുവാൻ നിങ്ങളുടെ യാതൊരു സ്വാധീനങ്ങൾക്ക് കഴിയുകയില്ല. യേശു ക്രിസ്തുവിൽ കൂടെയല്ലാതെ ന്യായവിധിയിൽ നിന്നൊരു വിമോചനമില്ല എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് രക്ഷപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക്, യേശു ക്രിസ്തുവിന്റെ ദിവ്യവചനത്തിലേക്ക്, യേശു ക്രിസ്തുവിന്റെ രക്തത്തിലുള്ളതായിരിക്കുന്ന ആശ്രയത്തിലേക്ക് സുസ്വാഗതം ചെയ്തുകൊണ്ട് കടകളിലും വാഹനങ്ങളിലും വഴിയോരങ്ങളിലും വീടുകളിലും പള്ളിമേടകളിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മാന്യം പ്രിയപ്പെട്ടവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള എല്ലാ സ്നേഹോഷ്മളമായ വിജയ അനുഗ്രഹ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.